കൃത്യമായി ശമ്പളം കിട്ടുന്നവർ പോലും മാസാവസാനം കിതയ്ക്കുന്ന കാലമാണിത്. PF, ഗ്രാറ്റുവിറ്റി, LIC വായ്പകളെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ട് വെളുക്കും. കേരളത്തിലെ ബഹുഭൂരിപക്ഷം സർക്കാർ ജോലിക്കാരുടെയും അവസ്ഥയാണിത്. അപ്പോൾ 2 മാസമായി ശമ്പളമേ കിട്ടിയില്ലെങ്കിലോ? അതുകൊണ്ട് ജീവിതം നടുക്കടലിലായവരാണ് നമ്മുടെ KSRTC ജീവനക്കാർ. 9 മാസമായി അവരുടെ വകുപ്പിതര സാമ്പത്തിക ഇടപാടുകളുടെ അടവ് പോലും കോർപ്പറേഷൻ അടച്ചിട്ടില്ല. വായ്പകളും LIC പ്രീമിയങ്ങളും എല്ലാം മുടങ്ങി. 6 വർഷമായി തൊഴിലാളികൾക്ക് നൽകേണ്ട യൂണിഫോം, ഷൂ അലവൻസുകളും നൽകിയിട്ടില്ല. എന്തിനേറെ പറയുന്നു, ഓണത്തിന് മക്കൾക്ക് നല്ല വസ്ത്രങ്ങൾ വാങ്ങാൻ, സദ്യ ഒരുക്കാൻ, കുടുംബവും ഒത്തൊരു സിനിമയ്ക്ക് പോകാനൊക്കെ ഇവർക്കും ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ കുട്ടികളുടെ ഫീസ് അടയ്ക്കാതെ, വായ്പ മുടങ്ങിയതിന് സമാധാനം പറയാനാവാതെ, കേബിളും പത്രവും എല്ലാം നിലനിർത്താനാവാതെ എന്ത് ഓണാഘോഷം? കുടുംബത്തോടൊപ്പം ഓണസദ്യയുണ്ട് ഏമ്പക്കമിട്ടിരിക്കുമ്പോഴെങ്കിലും അധികൃതർ ഇവരുടെ കഥയൊന്ന് കേൾക്കണം. പറഞ്ഞു വരുന്നത് KSRTC ജീവനക്കാർക്ക് ഇത്തവണ കണ്ണീരോണം ആവാനാണ് സാധ്യത എന്നാണ്. പക്ഷെ അതേസമയം KSRTC രക്ഷാ പാക്കേജിൽ മാനേജ്മെന്റും തൊഴിലാളി യൂണിയനുമുള്ള തർക്കം പരിഹരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ ചർച്ച വിജയമെന്നാണ് പറയുന്നത്. ശമ്പള കുടിശ്ശിക ചൊവ്വാഴ്ചയോടെ തീർക്കുമെന്നും എല്ലാ മാസവും 5-ാം തീയതിക്കകം ശമ്പളം നൽകുമെന്നും മുഖ്യമന്ത്രി യൂണിയൻ നേതൃത്വത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എത്രത്തോളം സാധ്യമാകുമെന്നും അറിയില്ല. 12 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി അംഗീകരിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിൽ ഉയർന്നുവന്നെങ്കിലും ഇത് അംഗീകരിക്കാൻ പ്രതിപക്ഷ യൂണിയനുകൾ എന്തായാലും തയ്യാറായിട്ടില്ല. കഴിഞ്ഞ മാസത്തെ 75% ശമ്പളം നൽകാനായി 50 കോടിയായിരുന്നു സർക്കാർ അനുവദിച്ചത്. ഇതിലുള്ള ബാക്കി കുടിശ്ശികളടക്കം നാളെ തീർക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അതിനായുള്ള കാത്തിരിപ്പിലാണ് നമ്മുടെ KSRTC ജീവനക്കാർ.